നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചിയുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ബാക്കിയെല്ലാം ചാട്ട എക്സ്പ്ലെയിൻ ചെയ്തത്. നിവിൻ ബോളി നായകനായി എത്തുന്ന തുറമുഖം എന്ന രാജീവ് രവി ചിത്രത്തിൻ്റെ ട്രെയിലറിൽ ഇനി മൂപ്പന്മാരില്ല, ചാപ്പയാറില്ല, ചാപ്പ ആർക്കുവാ കൊടുക്കണമെന്ന് യൂണിയൻകാർ തീരുമാനിക്കുമെന്ന് പറയുന്നത് കേൾക്കാം. എന്താണ് ഈ ചാപ്പയെന്ന് അറിയാമോ? നാട്ടിൻ പുറങ്ങളിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ചാപ്പ അഥവാ കുരിശ് എന്ന ഓപ്ഷൻ ചോദിക്കാറുണ്ട്. ആ ചാപ്പയല്ല ഈ ചാപ്പ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാതന്ത്ര്യം ലഭിക്കും മുന്നേ കൊച്ചി തുറമുഖത്ത് നിലനിന്നിരുന്ന തികച്ചും മനുഷ്യത്വ വിരുദ്ധവും പ്രാകൃതവുമായ ഒരു സമ്പ്രദായമായിരുന്നു ചാപ്പ സമ്പ്രദായം. തുറമുഖത്തെ തൊഴിലവസരങ്ങളെക്കാൾ തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരുന്ന കാലത്ത് തൊഴിൽ വിഭജിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമായിരുന്നു അത്. കപ്പലുകളിൽ നിന്ന് ചരക്ക് ഇറക്കുന്നതിനും ചരക്ക് കയറ്റുന്നതിനും കരാറെടുത്തിരുന്നത് സ്റ്റീവഡോർമാർ എന്ന കോൺട്രാക്ടർമാരാണ്. സ്റ്റീവഡോർസ് ആയിരുന്നു തൊഴിലുടമകൾ. ഇവർക്ക് വേണ്ടി തൊഴിലാളികളെ തിരഞ്ഞെടുത്തെത്തിച്ചിരുന്നത് മൂപ്പന്മാർ, തണ്ടേലന്മാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കങ്കാണിമാരായിരുന്നു. ഈ കങ്കാണിമാർ തൊഴിലാളികളെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ടോക്കണാണ് ചാപ്പ. വൃത്താകൃതിയിലും ഷഡ്ഭുജാകൃതിയിലും സമചതുരാകൃതിയിലും ചാപ്പ ഉണ്ടായിരുന്നു. ചിത്രത്തിലുള്ളത് വൃത്താകൃതിയിലുള്ള ചാപ്പയാണ്. ചാപ്പ കയ്യിലുള്ളവർക്കേ തുറമുഖത്ത് ജോലിക്ക് കയറാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അസംഖ്യം തൊഴിലാളികൾക്കിടയിലേക്ക് തണ്ടേലന്മാർ ചാപ്പ എറിയും. എറിയപ്പെടുന്ന ചാപ്പുകൾ തൊഴിലാളികൾ എത്തിപ്പിടിച്ചും തമ്മിലടിച്ചും പിടിവലി നടത്തിയും തട്ടിപ്പറിച്ചുമൊക്കെ കൈക്കലാക്കും. കങ്കാണികളുടെ വീട്ടിൽ ദാസ്യവേല ചെയ്തും കൈക്കൂലി നൽകിയും മറ്റും ചിലർ ചാപ്പ മുൻകൂട്ടി വാങ്ങുന്ന പതിവുമുണ്ടായിരുന്നു. കൈവശമുള്ള ചാപ്പ തണ്ടാലന്മാർക്ക് കൈമാറുന്നവർക്ക് മാത്രം പണിക്ക് കയറാൻ സാധിക്കും. തുച്ഛമായ കൂലിയല്ലാതെ കാര്യമായ യാതൊരു ആനുകൂല്യങ്ങളുമില്ലാതെ ഒരു ദിവസത്തെ തൊഴിലിന് വേണ്ടി തങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയാണ് അന്ന് ഓരോ തുറമുഖ തൊഴിലാളിയും ചാപ്പയും അതുവഴി തൊഴിലും നേടിയിരുന്നത്. ഇത് ഓരോ ദിവസവും ആവർത്തിക്കുന്ന ദുരാചാരം പോലൊരു നടപടിക്രമമായിരുന്നു. ഒരു ചാപ്പ നേടിയെടുക്കുന്നതിനായി തത്രപ്പെടുകയും പരാക്രമം കാണിക്കുകയും തമ്മിലടിക്കുകയും ഒക്കെ ചെയ്യുന്ന തൊഴിലാളികളെ കണ്ട് ആസ്വദിക്കുന്നതിനായി ഏറെ ആളുകൾ തുറമുഖത്ത് വന്നു കൂടുമായിരുന്നു അത്രേ. തൊഴിലവകാശം എന്ന് പറയാവുന്ന ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് ഏകദേശം അടിമത്ത സമ്പ്രദായത്തിന് സമാനമായിരുന്നു തുറമുഖ തൊഴിൽ. അന്നത്തെ 2 രൂപ കൂലിക്ക് വേണ്ടി പണിയെടുക്കേണ്ട ഒരു തൊഴിൽ ദിനത്തിൻ്റെ ദൈർഘ്യം 12 മണിക്കൂറായിരുന്നു. ഓവർ ടൈം പോലെ ഒരു 12 മണിക്കൂർ കൂടി പണിയെടുത്താൽ മൊത്തം 24 മണിക്കൂറിന് 5 രൂപയായിരുന്നു കൂലി. കൽക്കട്ട, ബോംബെ പോലുള്ള തുറമുഖങ്ങളിൽ 25 പേരടങ്ങുന്ന ഗ്യാങ് ചെയ്യുന്ന ജോലി കൊച്ചിയിൽ 16 പേർ ചേർന്ന് ചെയ്തു തീർക്കണമായിരുന്നു. ഈ വക ചൂഷണത്തിൻ്റെ ഭാഗമായിരുന്നു ചാപ്പ സമ്പ്രദായം. സ്വാഭാവികമായും പ്രാകൃതമായ സമ്പ്രദായത്തിനെതിരെ ചെറിയ ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധങ്ങളും തുറമുഖത്ത് ഉടലെടുത്ത് തുടങ്ങി. തൊഴിലിടത്തെ നീതി നിഷേധത്തിനും ചൂഷണത്തിനും ഒരു അറുതി വരുത്തണമെന്ന് അന്നത്തെ തൊഴിലാളി പ്രവർത്തകർ തീരുമാനിച്ചതിനെ തുടർന്ന് 1946 മെയ് 12 തുറമുഖ തൊഴിലാളികൾ ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കി. കൊച്ചിൻ പോർട്ട് കാർഗോ ലേബർ യൂണിയൻ എന്നായിരുന്നു അതിൻ്റെ പേര്. യൂണിയൻ വന്നതോടെ തൊഴിലാളികൾ ഐക്യത്തോടെ തൊഴിലെടുത്ത് നീതിക്ക് വേണ്ടി നിലകൊണ്ടു. തൊഴിലുടമകൾ തൊഴിലാളികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടുവരുന്നു. അവരുടെ ആ ശ്രമം കുറേയൊക്കെ വിജയിച്ചെങ്കിലും ഭൂരിഭാഗം തൊഴിലാളികൾ പൊരുതാൻ ഉറച്ചു. ചാപ്പ സമ്പ്രദായം നിർത്തി മസ്റ്ററിംഗ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1953 ജൂലൈയിൽ തുടങ്ങിയ സമരത്തിൻ്റെ 75-ാം ദിവസം നടന്ന പോലീസ് വെടിവയ്പ്പിൽ 2 തൊഴിലാളികൾ മരിച്ചു. ചാപ്പ സമ്പ്രദായത്തിന് കുറച്ച് ഇളവ് വന്നെങ്കിലും അത് പൂർണ്ണമായി നിന്നില്ല. പിന്നെയും 9 വർഷങ്ങൾക്ക് ശേഷമാണ് കൊച്ചി തുറമുഖത്ത് നിന്ന് ചാപ്പ ഇല്ലാതായത്. ചാപ്പ സമ്പ്രദായത്തെ ചിത്രീകരിക്കുന്ന ഒരു ചലച്ചിത്രം മുൻപും മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 1982 പി എ ബക്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ പേര് തന്നെ ചാപ്പ എന്നായിരുന്നു. ചിത്രം ആ വർഷത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടിയിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാം ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെയും ബൈ.